അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ഹലോ, ആരാണ്? ആരുടെ കാര്യമാണ് അറിയുന്നത്? എന്റെ മോളുടെ കാര്യം. മകളുടെ ജനന തീയതി പറയൂ. 1992 ജൂൺ 27-ാം തീയതി. 27/7/92 27/6/92 9:15 AM എന്താണ്? കാർത്തിക നക്ഷത്രം. എന്താണ് അറിയേണ്ടത്? വിവാഹ ജീവിതം, കല്യാണം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം മാഡം, മോളുടെ ജാതക പ്രകാരം ആ കുട്ടിക്കിപ്പോ 21 വയസ്സ് 10 മാസമേ ആയുള്ളൂ. അപ്പോൾ 21 വയസ്സ് 10 മാസമായി. ഇപ്പോൾ വിവാഹം ആയി എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഈ കുഞ്ഞിൻ്റെ ജാതക പ്രകാരം ഇപ്പോഴും അത്ര നല്ല സമയം ആയില്ല. മനസ്സിലായില്ലേ? വിവാഹം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ സമയം ആയില്ല. അങ്ങനെ ആവാതെ നമ്മൾ കല്യാണം നടന്നാൽ എന്ത് ചെയ്യും? വിവാഹാദി കാര്യങ്ങൾക്ക് ആ ഒരു വിവാഹ സമയം ആവുന്നത് വരെ കുറച്ച് സന്തോഷത്തോടെ പോവാത്ത അവസ്ഥ വരും. അപ്പം നമ്മൾ എന്തിനാണ് ഇന്ന സമയത്ത് മതി വിവാഹം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറയുന്നതിന് പ്രധാന കാരണം, ആ മംഗല്യ ആ സമയത്ത് മംഗല്യം നടന്നാൽ അത് സ്മൂത്തായി പോവും. ഇപ്പോൾ ചൊവ്വയുടെ കാലഘട്ടത്തിലാണ് മംഗല്യം നടന്നു എങ്കിലും അവർക്ക് ഈ സമയം ഒരു ഏകദേശം 24 വയസ്സ് വരെയും കുറച്ച് അസ്വസ്ഥതയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ പൊരുത്തം നോക്കിയേക്കാണോ നടത്തിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ജാതകത്തിൽ ശുക്രൻ്റെ കൂടെ കേതു ഗുളിക യോഗം ചെയ്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ വിവാഹാദി കാര്യങ്ങളിൽ സൂക്ഷിച്ചിടപെട്ടില്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആൾക്കാരെ കൊണ്ട് കുറച്ച് മനോവിഷമം വരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചായിരിക്കണം. ആ മാമോളെ പറഞ്ഞ് ഒക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെ സോൾവ് ചെയ്ത് ഒരു വിഷമത്തിലേക്ക് പോവാതെ കൊണ്ടുപോകണം, കാരണം ഈ ഒരു പീരീഡ് വരെ. അപ്പോൾ അതിന് ആ 20 വയസ്സ് കഴിഞ്ഞ് കല്യാണ സമയമാണെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു അതന്നെ മാഡം. അതെ, വിവാഹ സമയം ഇങ്ങനെ എല്ലാ ദിശയിലും ഇടയ്ക്കിടയ്ക്ക് വിവാഹ സമയം കയറി വരും. അപ്പോൾ വിവാഹ സമയം അപ്പോഴ് ആ ചൊവ്വാ ദിശയിൽ വിവാഹ സമയം വന്ന സമയത്തായിരിക്കും നടത്തിയത്. ഞാൻ പറഞ്ഞത് ജാതകപ്രകാരം ഏറ്റവും നല്ല സമയം ആ കുട്ടിക്ക് വരുന്നത്. ആ സമയം നിങ്ങൾ വിവാഹത്തിന് കൊള്ളാമോ എന്ന് ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോൾ ജോത്സ്യൻ പറഞ്ഞു ആ ഇപ്പോൾ ഇത്ര ഈ പീരീഡിനകത്ത് വിവാഹത്തിന് കൊള്ളാം. ഇങ്ങനെ എല്ലാ സമയം വരും. ഞാൻ മൊത്തത്തിൽ പറഞ്ഞാൽ 24 വയസ്സ് വരെ അത്ര കണ്ട് അനുകൂലപ്രദമല്ലാത്തത് കൊണ്ട് ആ ഒരു പീരീഡ് വരെ കുറച്ച് ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ആ നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ആ കുട്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ വീട്ടിലല്ലല്ലോ. അവരിപ്പോൾ വേറൊരു കുടുംബത്തിലേക്ക് പോയ സ്ഥിതിക്ക് മകളെ വിളിക്കുമ്പോഴും ചെറിയ ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടാവുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. പിന്നെ കാർത്തിക നക്ഷത്രം മേടരാശിയിലാണ് ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആ കുട്ടിക്ക് ഇപ്പോൾ കണ്ടക ശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി സൂക്ഷിക്കേണ്ടത്, ഗോൾഡോ അതേപോലെ വല്ലതും പണയം വയ്ക്കുകയോ അല്ലെങ്കിൽ കളവ് പോവുകയോ ഒക്കെ വരാനും കൂടി ഇടവരുന്ന സമയമായതിൻ്റെ പേരിൽ ഓർണമെൻറ്റ്സൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറയണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തന്നെ ആ കുട്ടിയെ പറഞ്ഞൊന്ന് കൺവീൻസ് ചെയ്യിക്കണം. ഒപ്പം നമുക്ക് കുറച്ച് ദൈവീയ പരിഹാരവും ചെയ്യണം. മോക്ക് പഠിക്കാനുള്ള യോഗമുണ്ട്, അതുപോലെ ജോലി യോഗമുള്ള ജാതകമാണ്. അപ്പോൾ കുറേ പഠിപ്പിക്കേണ്ടതായിരുന്നു, കാരണം ഈ കുട്ടിക്ക് നല്ല വിദ്യായോഗമുള്ള ജാതകമായിരുന്നു. കാരണം സരസ്വതി യോഗമുള്ള ഒരാൾ എത്രത്തോളം വിദ്യാഭ്യാസം ചെയ്യുന്നുവോ ആ വിദ്യയ്ക്കനുസരിച്ച് അവർക്ക് ജോലി കിട്ടുമെന്നാണ്. അപ്പോൾ ഇനിയും പഠിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ ആ കുഞ്ഞിനെ പഠിപ്പിക്കണം. അതേപോലെ തന്നെ ഈ സമയദോഷത്തിനായിട്ട് ചെയ്യേണ്ട ഏക പ്രതിവിധി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം, മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പത്മാഭിഷേകം നടത്തണം, അതുപോലെ പഞ്ചാമൃത അഭിഷേകം നടത്തി മകളുടെ കൂടെ 21 ദിവസം രാവിലെ വെറു വയറ്റിൽ കഴിക്കാൻ പറയണം. ഇതൊക്കെ ഗ്രഹദോഷത്തിന് ശമനം വരാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല റിസൾട്ട് ലഭിക്കാനും സഹായകരമായിത്തീരും.